നമസ്കാരം. നടൻ ഉണ്ണി മുകുന്ദനെതിരായ പീഡന പരാതിയിൽ വിചാരണ തുടരാമെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി. ഇതോടെ കേസിൽ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇനി തുടർ നടപടികൾ ആരംഭിക്കും. കേസിലെ വിചാരണ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ണി മുകുന്ദൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ആവശ്യമാണ് കോടതി തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ ബെഞ്ചാണ് നടന്റെ ഹർജി തള്ളിയത്. ഒരു ഇളവ് കോടതി നൽകിയിട്ടുണ്ട്. വിചാരണ വേളയിൽ നേരിട്ട് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം നടന് മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെടാം. നിലവിൽ കേസ് റദ്ദാകേണ്ട സാഹചര്യം നിലവിലില്ല. ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന് പരാതിക്കാരി തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദന് തിരിച്ചടിയാണ് സംഭവിച്ചത്. യുവതി നൽകിയ പരാതിയിൽ നടനെതിരായ വിചാരണ തുടരാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഹൈക്കോടതി. കേസിലെ വിചാരണ തടയണമെന്ന് ആവശ്യപ്പെട്ട് ഉണ്ണി മുകുന്ദൻ നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. ഈ ആവശ്യം തള്ളിക്കൊണ്ടാണ് വിചാരണ തുടരാമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ ബെഞ്ചാണ് ഉണ്ണി മുകുന്ദന്റെ ഹർജി തള്ളിയിരിക്കുന്നത്. അതേസമയം വിചാരണ വേളയിൽ നേരിട്ട് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം നടന് മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെടാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ കേസ് റദ്ദാകേണ്ട അല്ലെങ്കിൽ റദ്ദാക്കി കളയേണ്ട സാഹചര്യം നിലവിലില്ല. ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന് പരാതിക്കാരി തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നു. ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാൻ എന്ന പേരിൽ കോഴ വാങ്ങി എന്ന ആരോപണം നേരിടുന്ന സൈബി ജോസ് ആയിരുന്നു ഉണ്ണി മുകുന്ദന്റെ അഭിഭാഷകൻ. കേസ് ഒത്തുതീർപ്പാക്കിയതായി നേരത്തെ ഉണ്ണി മുകുന്ദന്റെ അഭിഭാഷകൻ സൈബി ജോസ് കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് പരാതിക്കാരി തന്നെ രംഗത്ത് വരികയായിരുന്നു. തൻ്റെ വ്യാജ ഒപ്പിട്ട രേഖകളാണ് ഉണ്ണി മുകുന്ദന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചതെന്നായിരുന്നു പരാതിക്കാരി വ്യക്തമാക്കിയത്. ഇതിനെ തുടർന്ന് കേസിലെ തുടർ നടപടികൾക്കുള്ള സ്റ്റേ ഫെബ്രുവരിയിൽ ഹൈക്കോടതി നീക്കിയിരുന്നു. അതായത് 2017 ഓഗസ്റ്റ് 23 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്ന യുവതി സിനിമയുടെ കഥ പറയാനായി ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ സമ്മതം വാങ്ങിക്കൊണ്ട് നടന്റെ ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് ചെന്ന യുവതിയോട് നടൻ മോശമായി പെരുമാറിയെന്ന് യുവതി പരാതിയിൽ പറയുന്നു. തൻ്റെ കയ്യിലെ സ്ക്രിപ്റ്റ് ഉണ്ണി ആവശ്യപ്പെട്ടു. എന്നാൽ പിന്നീട് വരുമ്പോൾ കൊണ്ടുതരാം അല്ലെങ്കിൽ കൊണ്ടുവരാമെന്നറിയിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയായിരുന്നു. എന്നാൽ ആ സമയം ഉണ്ണി മുകുന്ദൻ തന്നോട് മോശമായി പെരുമാറുകയായിരുന്നുവെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. സംഭവത്തിന് ദിവസങ്ങൾക്ക് ശേഷം യുവതി പോലീസിൽ പരാതി നൽകുകയും നേരിട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്യുകയായിരുന്നു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉണ്ണിക്ക് നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും പരാതി വ്യാജമാണെന്നായിരുന്നു നടന്റെ അവകാശവാദം. പണം തട്ടാനുള്ള ശ്രമമാണ് യുവതി നടത്തുന്നതെന്ന് കാണിച്ച് നടൻ പോലീസിൽ യുവതിക്കെതിരെ പരാതി നൽകുകയും ചെയ്തു. 25 ലക്ഷം രൂപ തന്നോട് യുവതി ആവശ്യപ്പെട്ട് എന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ പരാതിയിൽ വ്യക്തമാക്കിയത്. ഇതിനു പിന്നാലെ തൻ്റെ ചിത്രങ്ങളും സ്വകാര്യ വിവരങ്ങളും പുറത്തുവിട്ട് അപമാനിച്ചു എന്ന ആരോപണത്തോടെ നടനെതിരെ മറ്റൊരു പരാതിയും യുവതി നൽകി. ഈ പരാതികൾ നിലനിൽക്കവെയാണ് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് പരാതിക്കാരി അറിയിച്ചിട്ടുണ്ടെന്ന് താരത്തിൻ്റെ അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി 2021 മെയ് 7 വിചാരണ നടപടികൾ 2 മാസത്തേക്ക് സ്റ്റേ ചെയ്യുന്നത്. പിന്നീട് 2022 ഓഗസ്റ്റ് 22 കേസ് ഒത്തുതീർപ്പായെന്ന് നടൻ്റെ അഭിഭാഷകൻ അറിയിക്കുകയായിരുന്നു. നന്ദി.